നമസ്കാരം ഇനി തീവ്രവാദവും ഭീകരവാദവുമില്ല പുൽവാമയിൽ ഇനി വികസനത്തിന്റെ പുതിയ ചരിത്രമാണ് എഴുതപ്പെടാൻ പോകുന്നത് തീവ്രവാദത്തിൽ നിന്നും വികസനത്തിലേക്കുള്ള ചരിത്ര മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ജമ്മു കാശ്മീരിലെ പുൽവാമ ജില്ല കാശ്മീർ താഴ്വരയിലെ സത്ഭരണ സൂചികയിൽ പുൽവാമ ഒന്നാമതാണ് ഭീകരപ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ മണ്ണാണെന്ന് വിധിയെഴുതിയ താഴ്വരയിലാണ് വികസനത്തിന്റെയും പൊതുജന ആരോഗ്യത്തിന്റെയും രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് സദ്ഭരണ സൂചിക തയ്യാറാക്കുന്ന രാജ്യത്തെ ആദ്യ കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മുകശ്മീർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ജില്ലാതലത്തിലുള്ള സൂചിക പുറത്തിറക്കിയത് അടിസ്ഥാന സൗകര്യ വികസനം ആരോഗ്യ സംരക്ഷണം കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ സ്വാധീനം യുവാക്കളെ മുഖ്യധാരയിലെ പദ്ധതികളുടെ ഭാഗമാക്കൽ പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കൽ തുടങ്ങിയ മാനദണ്ഡങ്ങൾ പരിഗണിച്ചാണ് സൂചികയിൽ പുൽവാമ ഒന്നാമതെത്തിയത് സത്ഭരണ സൂചികയിൽ പുൽവാമ ഒന്നാമതെത്തിയ വിവരം ഡെപ്യൂട്ടി കമ്മീഷണർ ബഷീർ ഉൾഹക് ചൗധരിയാണ് അറിയിച്ചത് ബദാം ഉൽപാദനത്തിൽ പുൽവാമ ഒന്നാം സ്ഥാനത്താണ് കാശ്മീരി കുങ്കുമപ്പൂവിന് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചത് പുൽവാമയുടെ മികവിലാണ് യുവാക്കൾ ഇപ്പോൾ വികസന പ്രവർത്തനങ്ങളിൽ സജീവമാണ് ഇവരുടെ നേതൃത്വത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ താഴ്വരയിൽ നടക്കുന്നതെന്നും ബഷീർ ഉൾഹക്ക് പറഞ്ഞു അതേസമയം ജമ്മു കാശ്മീരിൽ പണ്ഡിറ്റുകളെ പുനരധിവസിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ അഞ്ഞൂറ് കുടുംബങ്ങളാണ് കശ്മീരിലേക്ക് മടങ്ങിയെത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ ജമ്മുകാശ്മീരിൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയതിനു ശേഷം വ്യാപക പ്രതിഷേധമാണ് ഇവിടെ ഉയർന്നു ഉയർന്നുവന്നത് എന്നാൽ ഇപ്പോൾ ജമ്മുകാശ്മീരിലെ സാധാരണ ജീവിതം സുരക്ഷിതമാണെന്ന് ആഭ്യന്തര വകുപ്പ് സഹമന്ത്രി നിത്യാനന്ദ റായ് വ്യക്തമാക്കി ഇതിൻ്റെ ഏറ്റവും നിർണായകമായ തെളിവാണ് പണ്ഡിറ്റുകളുടെ പുനരധിവാസമെന്നും അദ്ദേഹം പറഞ്ഞു കാശ്മീരിലെ പണ്ഡിറ്റുകൾ അവർ എവിടെ നിന്നാണോ ഓടിപ്പോകേണ്ടി വന്നത് അതേ പ്രദേശത്ത് അവരുടെ സ്വന്തം ഭൂമി തിരികെ കൊടുക്കുന്ന സംവിധാനമാണ് ഭരണകൂടം ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ കാശ്മീർ കുടിയേറ്റ നിയമപ്രകാരം ജില്ലാ മജിസ്ട്രേറ്റുമാരായ കളക്ടർമാരാണ് ഭൂമിയുടെ സംരക്ഷകരെന്നും അദ്ദേഹം പറഞ്ഞു റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ രേഖകളും സുരക്ഷിതമാണെന്നും നിത്യാനന്ദ വ്യക്തമാക്കി അതേസമയം പ്രധാനമന്ത്രി വികസന നിധിയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമപ്രകാരം ആയിരത്തി കോടി രൂപയാണ് കാശ്മീരി പണ്ഡിറ്റുകൾക്കായി നീക്കി നീക്കിവച്ചിരുന്നത് കാശ്മീരി പണ്ഡിറ്റുകളുടെ പുനരധിവാസത്തിനുള്ള എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ദശാംശം എട്ട് ഒൻപത് കോടി രൂപയാണ് മുടക്കിയതെന്ന് അദ്ദേഹം അറിയിച്ചു കെട്ടിട സമുച്ചയങ്ങൾ പണിയാനും മറ്റ് അനുബന്ധ സംവിധാനങ്ങൾക്കുമായാണ് ഈ തുക ചിലവഴിച്ചിരിക്കുന്നത് പുനരധിവാസത്തിന്റെ ഭാഗമായി സർക്കാർ മേഖലകളിൽ മൂവായിരം തസ്തികൾ തൊഴിൽ നൽകാനായി സൃഷ്ടിച്ചുവെന്നും നിത്യാനന്ദ റായ് വ്യക്തമാക്കി ഇത്തരത്തിൽ വൻ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ജമ്മു ജമ്മുകാശ്മീരിനെ തന്നെ മുഖഛായകൾ മാറ്റിമറിക്കുന്ന പദ്ധതിക്കാണ് കേന്ദ്രം അനുമതി നൽകിയത് നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനും ബ്ലോക്ക് തലത്തിൽ വരെ വ്യാവസായിക മുന്നേറ്റം ഉണ്ടാക്കുന്നതിനും സഹായിക്കുന്ന പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്നും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ വ്യക്തമാക്കിയിരുന്നു നിർമ്മാണ മേഖലകളിൽ സർക്കാർ ജോലികൾക്കപ്പുറത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് പദ്ധതികളിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഇതിലൂടെ സാധാരണ ജനങ്ങളുടെ ജീവിത രീതി മെച്ചപ്പെടും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ജമ്മുകാശ്മീരിന്റെ വലിയ പങ്ക് ഈ പദ്ധതികളിലൂടെ ദൃശ്യമാകും അതുതന്നെയാണ് കേന്ദ്ര സർക്കാരും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്മീർ താഴ്വരയിലെ വികസന പ്രവർത്തനങ്ങൾക്കും സുസ്ഥിരതയ്ക്കും സമാധാനത്തിനുമായാണ് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നടപടികളെന്നും അദ്ദേഹം വ്യക്തമാക്കി വ്യവസായ വിദ്യാഭ്യാസ മേഖലകളിലെ വികസനമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിന് പിന്നാലെ ഇത്തരത്തിൽ നിരവധിയായ മാറ്റങ്ങൾക്കാണ് കശ്മീർ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക്യൂസ്